നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്നാണ് നമുക്ക് ഈ ടോപ്പിക്കിന് കൊടുക്കാവുന്ന ഹെഡിങ് ഓക്കെ അത് നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യ സിക്സ്റ്റീനകത്ത് വരുന്നതാണ് അപ്പോൾ ഇവിടെ എന്താണ് ഇതിനെ ഇതിനൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കമ്പനിയാണ് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്നത് കോർപ്പറേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് അത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിലാണ് പഠിക്കുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെന്താണ് ഇത് നമ്മുടെ കമ്പനിയാണ് ഇതൊരു ആണ് ഈ സപ്ലയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ ക്യാപിറ്റൽ എസെറ്റ് അല്ല ഈ മെഷീനറി അങ്ങനത്തെ എസറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അതാണ് അവരുടെ ബിസിനസ് അപ്പോൾ സ്വതവേ നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് എസെറ്റ് വാങ്ങണ നേരത്ത് നമ്മൾ എന്ത് കൊടുക്കണം നമ്മൾ ക്യാഷാണ് കൊടുക്കേണ്ടത് അല്ലേ ക്യാഷ് കൊടുത്തിട്ട് എസെറ്റ് വാങ്ങണം ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്താ നടക്കുക എന്ന് വെച്ചാൽ ഇവിടെ ക്യാഷ് അല്ല കൊടുക്കുക ക്യാഷ് വരെ കൊടുക്കില്ല ക്യാഷിന് ബദലായിട്ട് ഷെയർ കൊടുക്കും ഓക്കെ അതാണ് ഇവിടെ ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ എന്താണ് ഒരു കമ്പനിയുടെ മേൽ ഉടമസ്ഥാവകാശം കൊടുക്കുകയാണ് ഷെയർ എന്ന് പറയുമ്പോൾ എന്താണ് കമ്പനിയുടെ മേൽ ഉടമസ്ഥാവകാശം കൊടുക്കുകയാണ് ഓക്കെ കമ്പനിയുടെ ഉടമസ്ഥരാരൊക്കെയാണ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ് ആരൊക്കെ കയ്യിലാണോ അതിൻ്റെ ഷെയർ ഉള്ളത് അവരാണ് കമ്പനിയുടെ ഉടമസ്ഥർ അപ്പോൾ ഇവർക്ക് ഈ അസറ്റ് വാങ്ങിയിട്ട് കമ്പനിക്ക് കൊടുക്കാൻ ഇല്ല അപ്പോൾ എന്ത് കൊടുക്കുക കമ്പനീൻ്റെ ഉടമസ്ഥാവകാശം കുറച്ച് എന്താണ് ഈ പറയുന്ന സപ്ലയർക്ക് കൊടുക്കുകയാണ് ഇത്രയേ എന്ത് വരുന്നുള്ളൂ ഈ പറയുന്ന ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻ്റെ കോൺസെപ്റ്റ് വരുന്നുള്ളൂ പക്ഷേ ഇവിടെ എന്ത് വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ജേണൽ എൻട്രി തയ്യാറാക്കണം അപ്പോൾ ചില കുട്ടികൾ എൻ്റെ അടുത്ത് ആദ്യമേ സൂചിപ്പിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ജേണൽ എൻട്രീസ് ഒക്കെ വരുന്ന നേരത്തെ താറൊന്ന് കൃത്യമായി പറഞ്ഞു തരണേന്ന് അപ്പോൾ ഞാൻ എന്നിലാവുന്ന വിധം ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ ശ്രമിക്കാം കാരണം ജേണൽ എൻട്രി ഇനി വരാണ്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി ഇനി അടുത്ത രണ്ട് ചാപ്റ്റേഴ്സിൽ ജേർണൽ എൻട്രി മാത്രമേ നമുക്ക് കൂടുതലായിട്ടും എഴുതാനുള്ളൂ അപ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ട് നോക്കും അപ്പോൾ ആദ്യ ഒരു ഇൻട്രഡക്ഷൻ മാതിരി ജേണൽ എൻട്രി ആദ്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം ജേണൽ എൻട്രിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഒരു അതിന് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഈ ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷനിലും പഠിക്കാനുണ്ട് ഓക്കെ അപ്പം നമ്മൾ നോക്കുന്ന നേരത്ത് ഈ ഇഷ്യൂ ഓഫ് ഷെയർ എന്നാണിത് ഷെയർ കൊടുക്കുന്നതിന്റെ പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർ ഈ പ്രക്രിയന്റെ പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർ അല്ലേ ഈ കമ്പനി ഷെയർ കൊടുക്കാമെന്ന് പറയുമ്പോഴാണ് ഇഷ്യൂ ഓഫ് ഷെയർ എന്നതിന് പറയാം ഓക്കെ അപ്പോൾ ഈ ഇഷ്യൂ ഓഫ് ഷെയർ ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്യൂ രണ്ട് തരത്തിലാണ് തരത്തിലാണിപ്പോൾ ചെയ്യാൻ പറ്റുക ഷെയർ ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർ എന്നാ പറയുക പൊതുവെ സാധാരണ ഷെയറിൻ്റെ പേര് ഇക്വിറ്റി ഷെയർ എന്നാ പറയാം പിന്നെ ഒരു പ്രിഫറൻസ് ഷെയർ ഉണ്ട് അതിൻ്റെയൊക്കെ ചാപ്റ്റർ നമ്മൾ പഠിക്കാണ്ട് അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യം വരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഷെയർ എറ്റ് പാർ പി എ ആർ ആണേത് പിന്നെ അറ്റ് പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യുക ഷെയർ അറ്റ് പാറിനും ഇഷ്യൂ ചെയ്യുക അറ്റ് പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യാം അപ്പോൾ ഒരു ഷെയറിൻ്റെ വില നൂറ് രൂപയാണ് ഒരു ഷെയറിൻ്റെ വില നൂറ് രൂപയാണ് ഇതേ പ്രൈസിൽ തന്നെ അത് കൊടുക്കുമ്പോൾ എന്താണ് അത് എറ്റ് പാർ എന്ന് പറയും യഥാർത്ഥ വിലയിൽ ഷെയർ കൊടുക്കുക യഥാർത്ഥ വിലയിൽ ഇനി കമ്പനി നല്ല പേര് കേട്ട കമ്പനിയാണ് കമ്പനി നല്ല പേര് കേട്ട കമ്പനിയാണ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വില നൂറാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു എമൗണ്ട് കൂട്ടാം അല്ലെങ്കിൽ വില പത്ത് രൂപയോ അഞ്ച് രൂപയോ ഇരുപത് രൂപയോ വേണമെങ്കിൽ കൂട്ടിയിട്ടെന്ത് ചെയ്യാം കമ്പനിക്ക് അത് ഇഷ്യൂ ചെയ്യാം ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞതാണ് അത് കൊടുക്കുന്നതിൻ്റെ പേരാണ് ഇഷ്യൂ ചെയ്യൽ കേട്ടോ അതിൻ്റെ പേരാണെന്ത് പ്രീമിയം അപ്പോൾ എന്താണ് ഷെയർസ് അറ്റ് പാർ മീൻസ് എന്താണ് മീൻസ് ഷെയർ ഇഷ്യൂഡ് അറ്റ് ഫുൾ വാല്യൂ അതിൻ്റെ ഇതിൻ്റെ ഫുൾ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പേരാണ് ഷെയർസ് അറ്റ് പാർ ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് വെച്ചെന്താണ് ഷെയർ ഇഷ്യൂഡ് അറ്റ് ഫുൾ വാല്യൂ പ്ലസ് എന്താണ് അഡീഷണൽ എമൗണ്ട് ഫുൾ വാല്യൂ പ്ലസ് അഡീഷണൽ എമൗണ്ട് അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ വാല്യൂൻ്റെ കൂടെ ഒരു അഡീഷണൽ എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത് ഷെയർ കൊടുക്കുന്നത് ഈ അഡീഷണൽ വാല്യൂൻ്റെ എമൗണ്ട് നമ്മൾ വേറെ തന്നെ അക്കൗണ്ടിൽ കാണിക്കണം അത് ഷെയറിൻ്റെ കൂടെ കാണിക്കാൻ പറ്റില്ല അതിന് വേറെ തന്നെ അക്കൗണ്ട് കാണിക്കണം അത് നമുക്ക് ജേണൽ എൻട്രി ചെയ്യുന്ന നേരത്ത് ക്ലിയർ ആവും ഓക്കെ അപ്പോൾ നമുക്ക് ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റ് നോക്കണം അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റ് വരുന്നത് ആദ്യം നിങ്ങളൊരു ഡേറ്റ് കോളം വരയ്ക്കുക അതായത് ഈ ഒരു സൈസിൻ്റെ പ്രൊപ്പോഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഒരു സ്കെയിൽ വിടുത്താണ് വരുന്നത് ഒരു സ്കെയിലിൻ്റെ സൈസിൻ്റെ അത്ര വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ വരയ്ക്കണ നേരത്ത് എന്താണ് ഓൾമോസ്റ്റ് ഒരു സ്കെയിൽ ആ സ്കെയിലിനെ അക്കാട്ടി കുറച്ചും കൂടി കൂടുക അത് നിങ്ങൾ മറ്റേ വലിയ സ്കെയിൽ സ്കേയിലെടുക്കുകയാണെങ്കിൽ ഈ മരത്തിൻ്റെ സ്കേലിൻ്റെ ഒരു സൈസ് ഉണ്ടാവില്ലേ അത്രയും വിടുത്തെങ്കിലിതിന് വേണം എന്നാൽ നമുക്ക് എമൗണ്ടുകൾ എഴുതേണ്ടതാണ് ഒരു ഡെബിറ്റും വരും ഒരു ക്രെഡിറ്റും വരും അത് കഴിഞ്ഞിട്ട് ഇവിടെ എൽ എഫ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിപ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കാലത്ത് ഉപയോഗിക്കുന്നതാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു കോളമായിരുന്നു ഇത് ഇതിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വന്നതുകൊണ്ട് ഈ കോളത്തിന് ഇപ്പോൾ പ്രസക്തി ഇല്ല ഓക്കെ മാനുവൽ അക്കൗണ്ടിങ് ഉള്ള കാലത്ത് നമ്മൾ ഈ ലെഡ്ജറിലേക്കും പിന്നെന്താണ് മാറ്റുന്ന നേരത്ത് അത് ഏത് പേജിലാണ് കിടക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലെഡ്ജർ ഫോളിയോ എന്ന് പറയും എൽ എഫ് കോളം പക്ഷേ അത് നിങ്ങൾ വരയ്ക്കുന്ന നേരത്തെ ഇത് നിർബന്ധമായിട്ട് വരയ്ക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് കോളം പിന്നെ ഇതെന്താണ് ഇത് ഒരു ചെറിയ സ്കേ സ്കെയിലെടുത്തിട്ടേക്കാട്ടും കുറച്ചും കൂടി കുറയും ഡേറ്റ് കോളം അപ്പോൾ ഡേറ്റ് എഴുതിയിട്ട് എഴുതിയിട്ടെന്താണ് എഴുതുക ആ ഈ ജേണൽ എഴുതാൻ ചില എന്താണ് നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എഴുതുന്ന നേരത്തു നിന്നാണ് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഡെബിറ്റിൽ ഒരു സാധനം എഴുതണം പിന്നെ ക്രെഡിറ്റിൽ എഴുതണം ചിലപ്പോൾ ഡെബിറ്റിൽ രണ്ട് ഐറ്റംസ് വരാൻ ചാൻസ് ഉണ്ട് ക്രെഡിറ്റിലും ഒരു ഐറ്റം വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിന് റൂൾസ് പറയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ക്ലാസ്സാണ് കാര്യം നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ആണ് അക്കൗണ്ടിങ് പ്ലസ് വണ് പഠിച്ച അറിയാം പ്ലസ് വണ്ണിന് എന്താണ് അക്കൗണ്ടിങ്ങിന് ഒരു വലിയൊരു ചാപ്റ്റർ തന്നെ എന്തുണ്ട് ജേണൽ എൻറ്റർ ചെയ്താൽ ഉണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇനി വിശദമായി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ കൺഫ്യൂഷൻ വരും അപ്പോൾ നമുക്ക് ഈ ഒരു കോൺടക്സ്റ്റിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണ് ഈ ഒരു ഷെയർ കൊടുത്തിട്ട് മെഷീനറി വാങ്ങുന്ന കോണ്ടാക്സിലുള്ള അക്കൗണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മൾ അത് മാത്രം പഠിച്ചു വെക്കുക അപ്പോൾ അതാണ് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അപ്പം നമുക്ക് മെല്ലെ അതിൻ്റെ അക്കൗണ്ടിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ജേണൽ എൻട്രീസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അത് ഓരോ കേസുകളാണ് ഇഷ്യൂ ഓഫ് ഷെയർ ഷെയർ കൊടുത്ത് എന്തിനു ബദലായിട്ട് ക്യാഷിന് അതായത് ക്യാഷ് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വതവേ ഷെയർ കൊടുക്കുക ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എന്താണ് നമുക്ക് ബിസിനസ് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ക്യാഷിൻ്റെ പേരാണിത് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് ക്യാഷായിട്ട് എന്ത് സാധനം വേണം ക്യാപിറ്റൽ വേണം എന്തെങ്കിലും മാത്രമേ എന്ത് നടക്കുകയുള്ളൂ ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനി എന്നിട്ട് ഒരുപാട് എന്താണ് ഈ ഓഹരി ഉടമകളെ കൂട്ടുന്നത് അപ്പോൾ അത് സ്വതമേ ക്യാഷിന് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് ജേണൽ എൻട്രി വരെ അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫോർമാറ്റാണിത് അല്ലേ ഡേറ്റ് പെർട്ടിക്കുലർ എൽ എഫ് ഡെബിറ്റ് ക്രെഡിറ്റ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ ക്യാഷ് അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു കമ്പനി എന്ത് കൊടുക്കുന്നു ഷെയർ കൊടുക്കുന്നു ഒരു കമ്പനി ഷെയർ കൊടുക്കുന്നു അതിന് ബദലായിട്ട് അതിന് എന്ത് കിട്ടുന്നു അതിന് ക്യാഷ് കിട്ടുന്നു അല്ലെ കമ്പനിയിലേക്ക് ക്യാഷ് വരുന്നു കമ്പനി എന്ത് കൊടുക്കുന്നു ഷെയർ കൊടുക്കുന്നു അപ്പോൾ ഒരു കേസിൽ നമ്മൾ എഴുതുക ഇവിടെ വരുന്നതിനെ നമ്മളിലേക്ക് വരുന്നതിന് എന്ത് ചെയ്യുക ഡെബിറ്റിൽ എഴുതുക നമ്മളിലേക്ക് വരുന്നതിനെ ഡെബിറ്റിൽ എഴുതുക ഇതിൻ്റെ റൂൾ കുറച്ചും കൂടി വിശദമായിട്ട് വേറെ പറയാനുണ്ട് കാര്യം ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റിൽ എഴുതുക നമ്മളിൽ നിന്ന് എന്താ പോകുന്നത് നമ്മളിൽ നിന്ന് പോകുന്നതാണ് ഷെയറാണ് കൊടുക്കുന്നതല്ലേ വേറെ ആൾക്ക് അതെന്താണ് അത് എങ്ങനെ അപ്പോൾ ഇങ്ങനെ എഴുതുന്ന നേരത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതാനാണ് കേട്ടോ ഞാൻ സ്ഥലം ഞാൻ ഇട്ട് എഴുതിയിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അപ്പോൾ ഈ ഡെബിറ്റിൽ എഴുതുന്നത് നമ്മൾ കുറച്ച് ഈ അടുത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് ഈ പെർട്ടിക്കുലർ കോളത്തിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് എഴുതുക ക്യാഷിൻ്റെ കോഡ് എന്ത് ചെയ്യുക അക്കൗണ്ട് നെയ്ത എ സ്ലാഷ് സി അതെപ്പോഴും എഴുതണം എന്നുങ്കിൽ ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ എന്താണ് സ്മോളർ എന്താണ് ലെറ്റേഴ്സിൽ എഴുതിയാലും മതി അതിൻ്റെ അടുത്ത് തന്നെ എഴുതുക ക്യാഷ് അക്കൗണ്ട് അപ്പോൾ ഇത് ഡെബിറ്റിൽ എഴുതേണ്ട സാധനം നമ്മളിലേക്ക് വന്ന സാധനം അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ഈ ഭാഗത്തേക്കായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ പെർട്ടിക്കുലേഴ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഈ തട്ടത്തേക്കായിട്ട് എന്ത് ചെയ്യുക ഡി ആർ നെയ്തുക ഡെറ്റർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നിട്ട് ഈ ഡെബിറ്റ് സൈഡിൽ തന്നെ ആ എമൗണ്ട് ചെയ്താൽ ഇപ്പോൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഷെയർ ആണ് ക്യാഷിന് ഇഷ്യൂ ചെയ്തെങ്കിൽ പത്തു ലക്ഷം ആയിട്ട് കിട്ടി പത്ത് ലക്ഷത്തിൻ്റെ ഷെയർ കൈമാറ്റം ചെയ്ത് അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടെൻ ലാക്ക് എന്ന് വരും ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ നമ്മൾ കൊടുത്തത് ടെൻ ലാക്ക് ആ ഇതാണ് എന്ത് ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റ് ആ ശേഷം നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മൾ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കണത് നറേഷൻ നമ്മൾ എന്താണ് അവിടെ ചെയ്തത് വി ഹാവ് ഇഷ്യൂഡ് ഷെയർ ഫോർ ക്യാഷ് അതൊന്നാണ് അത് നിങ്ങളെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി എന്താണ് ഷെയർ കൊടുത്തു ഗിവൺ ക്യാഷ് എന്താണ് ഗിവൺ ഷെയർ ഫോർ ക്യാഷ് എന്നോ അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്യൂഡ് ഷെയർ ഫോർ ക്യാഷ് എന്ന് എഴുതാം കാരണം ഒരു മൂന്നാമതൊരു വ്യക്തി നമ്മുടെ ഈ ജേണൽ എൻട്രി നോക്കുന്ന നേരത്തെ ഈ ജേണൽ എൻട്രി മാത്രം കണ്ടാൽ ചിലപ്പോൾ അയാൾക്ക് ക്ലിയർ ആവില്ല അക്കൗണ്ടിൽ ക്ലിയർ ആകും പക്ഷേ അയാൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിക്കോളുന്നത് അപ്പോൾ അയാൾ ഈ നറേഷൻ നോക്കും ഇവിടെ എന്താണ് നടന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നറേഷൻ നമ്മൾ എഴുതുന്നത് അപ്പോൾ ഇത് എന്താണ് ഷെയർ ക്യാഷിന് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ് അടുത്തത് ഷെയർ ക്യാഷിന് ഇഷ്യൂ ചെയ്യുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ പാർ മീൻസ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ ഷെയർ ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം അതായത് ഷെയർ പ്രീമിയത്തിനും എന്ത് ചെയ്യാൻ പറ്റും ഇഷ്യൂ ചെയ്യാൻ പറ്റും പ്രീമിയം മീൻസ് എന്താണ് യു ക്യാൻ ആഡ് അഡീഷണൽ എമൗണ്ട് ടു ദ ഫേസ് വാല്യൂ ഓർ ദ ഒറിജിനൽ വാല്യൂ ഓഫ് ദ ഷെയർ അതിനാണ് പ്രീമിയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇയാൾ ഒരു കമ്പനി എന്ത് കൊടുക്കുന്ന വെച്ചാൽ ഷെയർ കൊടുക്കുന്നു ഷെയർ കൊടുത്തു അതിന് ബദലായിട്ട് എന്ത് കിട്ടുന്നു ഇയാൾക്ക് ഈ കമ്പനിക്ക് എന്ത് കിട്ടുന്നു ക്യാഷ് കിട്ടുന്നു ഷെയർ കൊടുക്കുന്നു ക്യാഷ് കിട്ടുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് തന്നെ മറ്റൊരു അക്കൗണ്ടും കൂടി എഴുതണം ഓക്കെ ഇപ്പോൾ വി ഹാവ് ഗിവൺ അതായത് ടെൻ ലാക്കിൻ്റെ ഷെയർ ടെൻ ലാക്കിൻ്റെ ഷെയർ എന്നല്ല നമ്മളൊരു നൂറ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു ഇങ്ങനെയാ ഷെയർ വരിക അതായത് നൂറ് ഷെയർ ഒരു ഷെയറിൻ്റെ വില പത്ത് രൂപ മൊത്തം എന്താ പറയുക ആയിരം രൂപേൻ്റെ ഷെയർ ആണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ കേസിലായിരുന്നെങ്കിൽ ഈ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും ഇവിടെയും ആയിരം ചെയ്തും ആയിട്ട് ആയിരം കിട്ടി ഷെയർ ആയിട്ടും ആയിരം കിട്ടി അതിപ്പോൾ എന്താണ് നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് ഈ പത്തിൻ്റെ കൂടെ ഇവരെന്തും ചെയ്യും പത്തിൻ്റെ കൂടെ ഇവർ ഒരു ഒരു രൂപയോ രണ്ട് രൂപയോ എത്ര രൂപ ഇവർക്ക് ആഡ് ചെയ്ത് വെക്കാം പക്ഷേ കമ്പനിൻ്റെ വാല്യൂ ഷെയറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഒരു രൂപയും കൂടി പ്രീമിയം ആയിട്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ഷെയർ കൊടുക്കുന്നത് അപ്പോൾ ഷെയറിൻ്റെ വില പത്രയാണ് നൂറ് ഷെയറിന് പതിനൊന്ന് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ ആയിരത്തി ഒരുന്നൂറ് ഈ ആയിരം രൂപയാണ് ഷെയറിൻ്റെ യഥാർത്ഥ വില ഈ ഒരുനൂറ് രൂപ എന്താണ് ഈ നൂറ് രൂപ എന്താണ് അത് പ്രീമിയം വഴി കിട്ടിയതാണ് അത് വേറെ കാണിക്കണം അക്കൗണ്ടിൽ അത് അക്കൗണ്ടിൽ വേറെ കാണിക്കണം അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ചെയ്തുമ്പോൾ ക്യാഷായിട്ട് നമുക്ക് എത്ര കിട്ടി ഈ കേസ് പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് കിട്ടി ക്യാഷായിട്ട് ആയിരത്തി ഒരുന്നൂറ് കൈമ കിട്ടി ക്യാഷിലേക്ക് അത്ര വന്നത് അല്ലേ നമ്മളെ പണപ്പെട്ടിയിലേക്ക് അത്രയും ക്യാഷ് വന്നിട്ടുണ്ട് ഇതിന് ബദലായിട്ട് നമ്മൾ എത്ര ഷെയറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആയിരം രൂപേൻ്റെ ഷെയറാണ് കൊടുത്തിരിക്കുന്നത് ഏ പിന്നെ നമ്മളെ ഷെയറിന് നല്ല വില ഉള്ളത് കൊണ്ട് നമുക്ക് എന്തും കിട്ടി നമുക്കൊരു നൂറ് രൂപ പ്രീമിയം കിട്ടി ഈ ഷെയർ ഇങ്ങനെ എഴുതാൻ കാര്യം എന്ന് വെച്ചാൽ ആയിരം രൂപയ്ക്ക് മാത്രമേ കമ്പനിക്ക് ഈ ഓഹരി ഉടമയായിട്ട് ബാധ്യതയുള്ളൂ ഈ ഓഹരി ഉടമ അടച്ച അഡീഷണൽ തുകയായ നൂറ് രൂപ കമ്പനി ഇനി ആർക്കും കൊടുക്കേണ്ട അത് കമ്പനിയുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് അത് വേറൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതുന്നത് അപ്പോൾ നിങ്ങൾ ഈ ജേണൽ എൻട്രി കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഈ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഷെയറിൻ്റെ വിലയിൽ നിന്നും കൂടുതലായിട്ട് തുക ഈടാക്കിയിട്ട് എന്ത് ചെയ്യുക ഷെയർ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലേക്ക് ഇറക്കുക അപ്പോൾ എന്താണ് ഇതാണ് ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഫോർമാറ്റ് വളരെ നിർബന്ധമാണ് ആദ്യം ഡെബിറ്റിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെക്ക് അടുപ്പ് ചെയ്താൽ ക്രെഡിറ്റിൽ ചെയ്യുന്നത് ഇവിടേക്ക് അടുപ്പ് ചെയ്താ ഓക്കെ ഡെബിറ്റിൽ എഴുതിയിട്ട് ഇവിടെ നിന്നാണ് ഡെറ്റർ എന്ന് എഴുതുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണെന്ത് നമ്മൾ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ആസ്തി അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു മെഷീനറിയോ പ്ലാന്റോ ബിൽഡിങ്ങോ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കാശിന് പതിൽ ഷെയർ കൊടുക്കുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഒരു അസറ്റിന് ബദലായിട്ട് നമ്മൾ ഷെയർ കൊടുക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക ഇപ്പോൾ ഒരു കമ്പനി കമ്പനിയിലേക്ക് കമ്പനി എന്ത് കൊടുക്കുന്നുണ്ട് ഷെയർ കൊടുക്കുന്നുണ്ട് അതിന് ബദലായിട്ട് കമ്പനിക്ക് എന്ത് വരുന്നുണ്ട് കമ്പനിക്ക് വരുന്നത് ഒരു അസറ്റാ അല്ലേ ഒരു അസെറ്റ് എന്താണ് അത് പ്രോപ്പർട്ടി ആവാം പ്ലാന്റ് ആവാം മെഷീനറി ആവാം വെഹിക്കിൾസ് ആവാം ചിലപ്പോൾ ഫർണിച്ചേഴ്സ് ആവാം പക്ഷെ ഫർണിച്ചേഴ്സ് ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻ്റ് കൂട്ടില്ല അപ്പോൾ ഫർണിച്ചേഴ്സ് നമുക്ക് ഒഴിവാക്കാം ഓക്കെ ഈ പറയുന്ന എന്താണ് ഈ ജെ സി ബി പോലത്തെ എന്താണ് അങ്ങനത്തെ മെഷീൻ ഈ വെഹിക്കിൾസ് ആവാം എന്തുവാം ഏഹ് അപ്പോൾ എന്താ വെച്ചാൽ ഈ എസെറ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു നമ്മൾ കൊടുക്കുന്ന എന്താണ് ഷെയർ ആണ് ക്യാഷിൻ്റെ ബദൽ എന്ത് കൊടുക്കുന്നു ഷെയർ കൊടുക്കുന്നു ആ കേസിൽ വരുന്ന ജേണൽ എൻട്രി ആണ് ഇത് എസെറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എസെറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ നമ്മളിവിടെ ക്യാഷിന് ബദൽ എന്തേ എഴുതുന്നുള്ളൂ സോ നമ്മൾ ക്യാഷ് നേരിടും അതിനു പകരം എന്തായിരുന്നു എസെറ്റെന്ന് നേരുന്നു ഇതേ എസെറ്റ് നമ്മൾ പ്രീമിയത്തിന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ക്യാഷിന് ചെയ്ത അതേപോലെ തന്നെ എന്താണ് എസെറ്റ് അക്കൗണ്ട് അറ്റാർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണക്കാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കണക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു കണക്കിലേക്ക് നമുക്ക് കടക്കാം നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ എ ബി സി ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീനറി ഓക്കെ അത് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനീൻ്റെ പേര് എ ബി സി ലിമിറ്റഡ് ആണ് ഒരു മെഷിനറി വാങ്ങിയിട്ടുണ്ട് ആ മെഷീനറിൻ്റെ എന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപയാണ് ആൻഡ് ഫോർ കൺസിഡറേഷൻ ദ കമ്പനി ഇഷ്യൂഡ് ഷെയർ അതായത് കമ്പനി എന്താണ് ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത് എത്രക്ക് ഒരു ലക്ഷത്തിൻ്റെ അപ്പോൾ സെയിം റേറ്റിൻ്റെ ഷെയർ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഷെയർ അറ്റ് പാർ വാല്യൂലാണ് കൊടുക്കുന്നത് നമ്മൾ അനുമാനിക്കണം കാര്യം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഷെയറിൻ്റെ യഥാർത്ഥ വിലയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടു ദ സപ്ലയർ അപ്പോൾ സപ്ലയറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞത് ഗിവ് ജേണൽ എൻട്രി അപ്പോൾ ഈ വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൻട്രി ഗിവ് എൻട്രി ഗീവ് എക്കൗണ്ടിങ് എൻട്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ജേണൽസ് ഓക്കെ എൻട്രി എന്ന് പറഞ്ഞ സാധനം അക്കൗണ്ടിങ്ങിൽ കാണുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ജേണൽ എൻട്രിയാണ് അപ്പോൾ ജേണൽ എൻട്രി എന്നാണ് പറയുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ എന്താണ് ജേണൽ എഴുതണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക എന്താ കമ്പനിയിലേക്ക് വരുന്നത് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ കമ്പനി ഇതാണെങ്കിൽ കമ്പനിയിലേക്ക് എന്താ വരുന്നത് മെഷീനറിയാണ് കമ്പനിയിലേക്ക് വരുന്നത് അല്ലേ കമ്പനി എന്താ കൊടുക്കുന്നത് ഷെയർ ഷെയറാണ് കൊടുക്കുന്നത് അപ്പോൾ ഷെയറിന് നമ്മൾ എന്ത് ചെയ്തണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ഷെയറിൻ്റെ സ്വതവേ ചെയ്തുക അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് മറ്റൊരു തരം ഷെയർ ഉണ്ട് അത് വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടും ചോദ്യത്തിൽ പറയണം അത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് എന്നുള്ളത് സാധാരണ ഷെയറുകളുടെയൊക്കെ പേരെന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ജേണൽ എൻട്രി ചെയ്താൽ എന്താ അവിടേക്ക് വരുന്നത് ഡെബിറ്റ് സൈഡിൽ എന്താ വരുന്നത് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എന്താ വരുന്നത് കമ്പനിയിലേക്ക് എന്താ വരുന്നത് മെഷീനറി അക്കൗണ്ട് എ വരയ്ക്കുക ഒരു സ്ലാഷ് വരയ്ക്കുക സി വരയ്ക്കുക മെഷീനറി അക്കൗണ്ട് ഡെറ്റർ എത്ര എമൗണ്ട് ഒരു ലക്ഷം ഇനി ഡെബിറ്റ് ആകുന്ന നേരത്താണ് ഇവിടേക്ക് എഴുതേണ്ടത് ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ടേക്ക് എഴുതുക ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് അത് ക്രെഡിറ്റിൽ ചെയ്ത ഇതിന് നേരത്തെ തന്നെ എഴുതാണേ അപ്പോൾ മറ്റൊരാൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഇതിപ്പോൾ പെട്ടെന്നും അക്കൗണ്ടിങ്ങിനെ പറ്റി വലിയൊരു അറിവില്ലാത്ത ഇല്ലാത്ത ഒരാൾ ഇത് ഇപ്പം എന്താ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ നറേഷൻ ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങളുടെ ലാംഗ്വേജ് ആണ് ബോട്ട് മെഷീനറി ഫോർ ഷെയർസ് ഓക്കെ അതിൽ അത് നമ്മൾ ലാംഗ്വേജ് ആണ് ഓക്കെ അപ്പോൾ നറേഷൻ എഴുതാതെ ഒഴിവാക്കരുത് അത് എന്തായാലും നിർബന്ധമായിട്ട് എഴുതണം അതിന് ശേഷം നമ്മൾ ഒരു ജേണൽ എൻട്രി കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ഇവിടെ മാത്രം ഈ പേർട്ടിക്കുലറിൻ്റെ കോളത്തിൽ മാത്രം താഴെ ലൈൻ വരയ്ക്കുക ഞാൻ ഈ കോളങ്ങളൊക്കെ വെറും കൈ കൈകൊണ്ട് മാത്രം വരച്ചാണ് നിങ്ങളങ്ങനെ ചെയ്ത് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക ഓക്കെ അത് വളരെ നീറ്റായിട്ട് നിങ്ങൾ വരയ്ക്കുക അപ്പോൾ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് നോക്കാം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക എക്സ് ലിമിറ്റഡ് പർച്ചേസ് ദ മെഷീനറി ആൻഡ് ട്വൽവ് തൗസൻഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനീസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ ഒരു ഒരു മെഷീനറി വാങ്ങി എന്താണ് പന്ത്രണ്ടായിരം ഇക്വിറ്റി ഷെയറുകൾ പന്ത്രണ്ടായിരം എണ്ണങ്ങളാണ് പന്ത്രണ്ടായിരം ഇക്വിറ്റി ഷെയർ കൊടുത്തിരിക്കുന്നത് ഈ ഇക്വിറ്റി ഷെയറിന്റെ ഒന്നിന്റെ വില എന്ന് വെച്ചാൽ പതിമൂന്ന് രൂപയാണ് ഇപ്പം നിലവിൽ മാർക്കറ്റ് പ്രൈസിൽ പക്ഷെ യഥാർത്ഥ വില ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ പത്ത് രൂപയാണ് അപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഈ ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എത്ര കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് രൂപ അതിന്റെ ഫേസ് വാല്യൂ എത്ര കൊടുത്തിരിക്കുന്നത് പത്ത് രൂപ ഇത് തമ്മിൽ ഡിഫറൻസ് എത്രയാണ് ഇതാണെന്ത് പ്രീമിയം എന്ന് വെച്ചാൽ അല്ലേ ഈ ഫേസ് വാല്യൂ എന്ന് വെച്ചാലാണെന്ത് യഥാർത്ഥ വിലന്റെ പേരാണ് ഫേസ് വാല്യൂ മാർക്കറ്റ് പ്രൈസ് എന്താണ് ഇപ്പോൾ ആ കമ്പനീൻ്റെ ഷെയറിന് എത്ര വില ഉണ്ട് പതിമൂന്ന് രൂപയുണ്ട് ഓക്കെ അപ്പോൾ ഇതെന്താണ് പ്രീമിയത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ പതിമൂന്ന് രൂപ മാർക്കറ്റ് പ്രൈസ് ഈ ഫേസ് വാല്യൂ പതിനഞ്ച് രൂപയാണെന്ന് കൂട്ടിക്കോ അപ്പോൾ എന്താണ് ഇവിടെ ഡിസ്കൗണ്ട് ആവരണല്ലേ ഈ കേസിലിവിടെ ഡിസ്കൗണ്ട് ആവരിക യഥാർത്ഥ വില പതിനഞ്ചാണെങ്കിലും കമ്പനീൻ്റെ ഇപ്പം നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് പതിമൂന്ന് രൂപയാണ് പക്ഷെ ഇപ്പോൾ ആരും ഡിസ്കൗണ്ടിൽ ഷെയർ കൊടുക്കില്ല ഓക്കെ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ആരും ഷെയർ കൊടുക്കില്ല ഇക്വിറ്റി ഷെയർ കൊടുക്കില്ല പ്രീമിയത്തിൽ മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ യഥാർത്ഥ വില പത്ത് രൂപയും പിന്നെന്താണ് അതിൻ്റെ ഇപ്പം നിലവിലുള്ള വില എന്താണ് പതിമൂന്ന് രൂപ മൂന്ന് രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കമ്പനീൻ്റെ ഷെയറിന് വേണ്ടിയിട്ട് അതെന്താണ് അത് അതിൻ്റെ പ്രീമിയമാണ് ഓക്കെ ഇനി നമ്മളോട് എന്തൊക്കെ ചോദ്യത്തിൽ പറഞ്ഞത് നോക്കാം ദി ഫെയർ മാർക്കറ്റ് വാല്യൂ അതായത് മെഷീനറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓക്കെ അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേൻ്റെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മെഷീനറിൻ്റെ വില അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപേൻ്റെ ഷെയർ അപ്പോൾ കമ്പനി ഇവിടെ ഈ പന്ത്രണ്ടായിരത്തിൻ്റെ ഈ ഒരു കണക്കിലായി പന്ത്രണ്ടായിരം ഇക്വിറ്റി ഷെയർ അല്ല കൊടുക്കേണ്ട കമ്പനി കമ്പനി ശരിക്കും പതിനായിരം ഇക്വിറ്റി ഷെയർ കൊടുത്താൽ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എസറ്റിൻ്റെ വില എത്രയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം എസറ്റിൻ്റെ വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം കമ്പനീൻ്റെ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണ് ഒരു ഷെയറിന് കമ്പനി പതിനായിരം ഷെയർ കൊടുത്താൽ മതി ഓക്കെ ഈ പതിനായിരം ഷെയർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ജേണലിൻ്റെ എഴുതിയിരിക്കുന്നു നോക്ക് മിഷനറി അക്കൗണ്ട് എറ്റ റുപ്പീസ് എന്താണ് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് മിഷനറി അക്കൗണ്ട് എറ്റ റുപ്പീസ് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് അപ്പോൾ അതിൻ്റെ അത് യഥാർത്ഥ വിലവിടെ എഴുതി അതാണ് നമ്മളിലേക്ക് വരുന്നത് നമ്മൾ എന്താ കൊടുക്കുന്നത് നമ്മൾ ഷെയർ ഷെയർ കൊടുക്കുന്നുണ്ട് അല്ലേ ഷെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷെയറിൻ്റെ വിലത്തിലായി യഥാർത്ഥ ഫേസ് വാല്യൂ വെച്ചാൽ നമ്മൾ നോക്കണ്ടേ അതായത് ആ വിലക്ക് മാത്രമേ കമ്പനിക്ക് ബാധ്യതയുള്ളൂ അപ്പോൾ ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് നേരെ എന്ത് വരണം പതിനായിരം ഷെയറാണ് കൊടുക്കുന്നത് ഇൻറ്റു പത്തും പിന്നെന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം എന്താണ് പതിനായിരം ഇൻറ്റു മൂന്നും അപ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കമ്പനി അവർക്ക് കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും പിന്നെന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയും അപ്പോൾ ഈ മുപ്പതിനായിരം രൂപ കമ്പനിക്ക് അഡീഷണലിൽ കിട്ടുന്നതാണ് കാര്യം കമ്പനീൻ്റെ എന്താണ് ഷെയറിന് അത്രയ്ക്ക് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അതാണ് എന്ത് ഇവിടുത്തെ ജേണൽ എൻട്രി അപ്പോൾ ഇതൊന്ന് നിങ്ങൾ എഴുതി വെക്കുക